നമസ്കാരം. വീണ്ടും 1921 വാര്യം കുന്നത്ത് അഹമ്മദ് ഗാജിയൊക്കെ ചർച്ചാ വിഷയമായപ്പോൾ പല ചരിത്ര പുരുഷന്മാരും അതിനൊപ്പം തന്നെ ചർച്ചാ വിഷയമായി. ഗാന്ധിജിയും അതേപോലെ അൺബേക്കർ, ആനി ബെസൻ്റ്, പിന്നീട് കെ മാധവൻ നായർ, കുമാരനാശാൻ, അങ്ങനെ പലരും. അപ്പോൾ കുമാരനാശാൻ്റെ ഈ ദുരവസ്ഥ എന്ന കണ്ടകാവ്യമൊക്കെ അതിലെ പല വരികളും ഈ മലബാർ കലാപത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരണം തന്നെയായിരുന്നു. ക്രൂരവും പൈശാചികമായിട്ടുള്ള വിവരണങ്ങൾ അതിലുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതയും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടമൊക്കെ വീണ്ടും ചർച്ചാ വിഷയമായി. ഒപ്പം തന്നെ ഒരു സംശയം കൂടെ വന്നു, കുമാരനാശാൻ മരണപ്പെട്ടതോ അതോ കൊല്ലപ്പെട്ടതോ. മുൻപ് പലർക്കും ആ സംശയമുണ്ടായിരുന്നു, ഇപ്പോൾ ആ സംശയം ബലപ്പെട്ടു. കൊല്ലപ്പെട്ടതാണ് എന്ന് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അന്ന് പല്ലനയാറ്റിൽ വെച്ച് റിഡീമർ എന്ന ഒരു ബോട്ട് മുങ്ങിയാണ് കുമാരനാശാൻ മരിക്കുന്നത്. വെളുപ്പിനെ 3 മണിക്ക്, പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കിട്ടുന്നത്. ഏകദേശം 150 ആളുകൾ സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ടാണത്. മരണപ്പെട്ടത് ഏകദേശം 10 or 12 പേരെ, ഇന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ. ബഹുഭൂരിപക്ഷം യാത്രക്കാരും രക്ഷപ്പെട്ടു. മരണപ്പെട്ടതിൽ ഒന്ന് കുമാരനാശാനായിരുന്നു. അദ്ദേഹം ഈ ദുരവസ്ഥ എഴുതിയത് 1921, മരണപ്പെടുന്നത് 1924. ഈ ദുരവസ്ഥ എഴുതിയതിന് ശേഷം നിരവധി തവണ അദ്ദേഹത്തിനെതിരെ ഭീഷണിയുണ്ടായിരുന്നു. ഈ കവിത പിൻവലിക്കാൻ അദ്ദേഹം കേട്ടില്ല. ഒപ്പം തന്നെ 3 തവണയോളം വധഭീഷണിയും വന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് പോലീസ് അകമ്പടി കൊടുക്കാൻ അന്നത്തെ ഭരണാധികാരികൾ ഉത്തരവിട്ടു എങ്കിലും അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 1924 ഇങ്ങനെ അപകടപ്പെടുന്നത്. ഒരു കാര്യം ഓർക്കുക, 1921 അത്രയും വലിയ കൂട്ടക്കൊല അവർക്ക് ഒരു കൂട്ടർക്ക് നടത്താമെങ്കിൽ 1924 ഒരാളെയൊക്കെ നിസ്സാരമായിട്ട് അവർക്ക് കൊല്ലാൻ പറ്റും. അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് എന്ന് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കാരണമാകുന്ന വേറെയും ചില സംഭവങ്ങളുണ്ട്. കെ മാധവൻ നായർ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹമാണ് ഈ മലബാർ കലാപത്തിനെ പറ്റിയൊക്കെ വളരെ ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള ആൾ. അദ്ദേഹം മാതൃഭൂമിയിലാണ് ഈ മലബാർ കലാപം കണ്ടശിയായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. മാധവൻ നായർക്ക് എട്ടയ്ക്ക് വെച്ച് പക്ഷേ അത് നിർത്തേണ്ടി വന്നു. എന്തുകൊണ്ടായിരിക്കും നിർത്തേണ്ടി വന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നായിരിക്കാം. പിന്നീട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അത് മുഴുവനാക്കാൻ അദ്ദേഹത്തിന് പിന്നെ പറ്റിയില്ല. പിന്നെ അന്നത്തെ കാലത്ത് മാപ്പിള കലാപത്തെ എതിർത്ത കൊണ്ടോട്ടി തങ്ങൾക്കും, മുസ്ലിമായിട്ട് തന്നെയുള്ള കൊണ്ടോട്ടി തങ്ങൾക്ക് എതിരെയും ഭീഷണി ഉണ്ടായിരുന്നു. പിന്നീട് ഒരു വേറൊരു വ്യക്തിയുണ്ട്, കെ എം മൗലവി. അദ്ദേഹം ഈ കലാപത്തെ എതിർത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിന്നീട് അവിടുന്ന് പേടിച്ച് അവിടുന്ന് മലബാർ വിട്ട് കൊടുങ്ങല്ലൂരിൽ ചെന്ന് അഭയം പ്രാപിക്കേണ്ടി വന്നു. ഇതൊക്കെ കൂട്ടി വായിക്കണം. പിന്നെ ഒരു സ്വാമി ശ്രദ്ധാനന്ദൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹം ഈ മതം മാറ്റത്തെ എതിർക്കുകയും മതം മാറിയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശുദ്ധി പ്രസ്ഥാനം ആരംഭിക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ കുറേയൊക്കെ ശ്രമിച്ച് കുറച്ച് പേരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ചെയ്തതിൻ്റെ എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം എന്നറിയാമോ? അദ്ദേഹത്തിനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കത്തിക്കുത്തേറ്റ് മരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇനി അരിയാഹാരം കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കുക, കുമാരനാശാൻ മരണപ്പെട്ടതോ അതോ കൊല്ലപ്പെട്ടതോ? കൊല്ലപ്പെട്ടതാണ് എന്ന് കരുതാനാണ് സാധ്യത കൂടുതൽ. കാരണം അതങ്ങനെയാണ്. കുമാരനാശാൻ മരണപ്പെട്ട് പിറ്റേന്നത്തെ പത്രങ്ങളിൽ പോലും ദുരൂഹമായിട്ടുള്ള ബോട്ടപകടം എന്നാണ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വന്നത് എങ്കിൽ, ദുരൂഹമായ, ഓർക്കുക, ദുരൂഹമായ എങ്കിൽ അതൊരു സാധാരണ ബോട്ടപകടമല്ല എന്നുറപ്പിക്കാം. ആരോഗ്യമുണ്ടായിരുന്ന, അഭ്യാസിയായിരുന്ന, കളരിമുറകളൊക്കെ അറിയാവുന്ന ആളായിരുന്നു. ഒപ്പം നീന്തലും അറിയായിരുന്ന കുമാരനാശാൻ എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുക? എത്രയോ വർഷം, ഇപ്പം 100 വർഷത്തിനടുത്ത് ആവാറ, 24 97 വർഷത്തോളം ആവുന്നു. ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കുകയൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാലും സത്യം ജനങ്ങളറിയണം, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.